ഹലോ, ഹായ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിരയാണ്, ധനുമാസത്തിൽ തിരുവാതിര. ശിവപരമേശ്വരനും പാർവതിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ. അപ്പോൾ ഇവിടെ ശ്രീകണ്ഠേശ്വരത്തെ കൊടിയേറിയിരിക്കുകയാണ്. ഇന്നാണ് അവിടുത്തെ ഉത്സവത്തിന് സമാപനം വൈകുന്നേരം. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനത്ര ഭയങ്കര തിരുവാതിര വ്രതക്കാരിയൊന്നും അല്ല, എങ്കിലും എനിക്ക് പറ്റുന്ന വിധത്തിൽ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ സാധാരണ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരാൾ വരും, അപ്പം ഞാൻ അയാളുടെ കൂടെ എൻ്റെ കസിൻ്റെ കൂടെ പോവും അമ്പലത്തിൽ. ഞങ്ങൾ അവിടെ പറ തട്ടം ഇതെല്ലാം നേരിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, പരബ്രഹ്മസ്വരൂപിയും മൃത്യുഞ്ജയ ഭഗവാനുമായ ശ്രീകണ്ഠേശ്വരൻ പാർവതീദേവിയെയും ഗംഗാദേവിയെയും ഇരു പാർശ്വങ്ങളിലിരുത്തി ദർശനം നൽകുന്ന അപൂർവ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രങ്ങളാണുള്ളത്. പഴയ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞ വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഉണ്ടായത്. അപ്പോൾ ആ പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കണ്ണു മഹർഷിയുടെ തപോവന ഭൂമിയായിരുന്ന സ്ഥലമാണത്. പിന്നെ ശ്രീ പരശുരാമനാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ അത്രയും പുരാതനമായ ക്ഷേത്രമാണത്. ഇപ്പോൾ ഇവിടെ ഇന്ന് തിരുവാതിരയ്ക്ക് ഭഗവാൻ പുറത്ത് ആറാട്ട് കഴിഞ്ഞ് പുറത്ത് പ്രദക്ഷിണത്തിന്, അതായത് അവിടെ നമ്മൾ എല്ലാവരും നിരയായിട്ട് പറയും, തട്ടവും ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് നിവേദ്യം എല്ലാം എടുത്ത് ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിക്കും. അകത്ത് ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അതോടെ തന്നെ 5 മണിയാവും. അപ്പോൾ എന്താണ്, കൊടി താഴ്ത്തും. അത് 10 ദിവസമായിട്ട് കൊടിയേറി ഇരിക്കുവാണ്. അപ്പോൾ ആ ചടങ്ങ് ഈ തിരുവാതിര മഹോത്സവം സമാപിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. അങ്ങനെയാണ്. അപ്പോൾ തിരുവാതിരയുടെ മഹാത്മ്യം എല്ലാവർക്കും അറിയായിരിക്കും. സതീദേവിയുടെ അവതാരമായ ശ്രീ പാർവതീദേവി ഭഗവാനെ കിട്ടാനായിട്ട് വ്രതമെടുത്ത് ആരാധിച്ചിരുന്ന അതാണ്. അങ്ങനെ ഭഗവാൻ പാർവതീദേവിക്ക് ഭർത്താവായിട്ട് കിട്ടിയതിൻ്റെ പേരിൽ എല്ലാ സ്ത്രീജനങ്ങളും ഈ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷപൂർവ്വം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനും സൗകര്യം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട്. അത്രത്തോളം വ്രതമൊന്നും എടുക്കാറില്ലെങ്കിലും പറ്റുന്ന രീതിയിലെല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ശ്രീകണ്ഠേശ്വരത്ത് വരും. ഇവിടെ വന്ന് നമ്മൾ കസിൻസൊക്കെ ആയിട്ട് ഒന്ന് കൂടുന്ന രീതിയുണ്ട്. അപ്പോൾ അതാണിവിടെ. അപ്പം ശ്രീകണ്ഠേശ്വരൻ ഒരു പ്രദക്ഷിണം പുറത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അകത്തുള്ളിലേക്ക് പ്രവേശിക്കാനാണ് വരുന്നത്. ഭഗവാനെ അകത്ത് കയറി എന്താണ്, തന്ത്രി വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാനെ അകത്ത് ശ്രീകോവിലിനുള്ളിൽ കയറി നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് വരുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത്ര അതൊരു ശ്രേഷ്ഠമായ കാര്യമാണ് ഭഗവാനെ അടുത്ത് കാണുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഒരു അടിച്ചു തല്ലിക്കാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ എന്നും ചൂലും എന്താണ് കലവും തളിക്കുന്ന ആ കലവും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു ഈ ശ്രീകണ്ഠേശ്വര സ്ഥലത്ത്, വഞ്ചൂര് ഈ സ്ഥലത്ത്. അപ്പോൾ ഒരു ദിവസം ആ കലം എടുക്കുന്ന സമയത്ത് കലത്തിൻ്റെ അടിയിൽ നിന്നും ബ്ലഡ് വന്നത്രേ, കലം പൊട്ടിയിട്ട് അടിയിൽ നിന്നും ബ്ലഡ് വന്നെന്ന്. അത് ഒരു ശിവലിംഗ രൂപമായിരുന്നു, ഒരു കല്ലാണ്, അത് ശിവലിംഗ രൂപമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്. പിന്നെ ആ പഴയ ശ്രീകണ്ഠേശ്വരത്ത് പൂജിച്ചിരുന്ന ഒരു അത്തിയറ മഠം എന്ന് പറയുന്ന കൈതമുക്കിലെ ഒരു മഠത്തിലെ ഒരു നമ്പൂതിരി ആയിരുന്നു
അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഒത്തിരി കഥകളുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒരു 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പഴയ ശ്രീകണ്ഠേശ്വരത്തിന്റെ ആ ഒരു പഴയ ഒരു ഇത് എന്താണ് പേരല്ല, ആ ഒരു പ്രാധാന്യം ഒരു ശകലം മങ്ങി മങ്ങിപ്പോയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും കൊണ്ടല്ല, രാജശത്രുവിൻ്റെ സൈന്യത്തിന് പഴയ ശ്രീകണ്ഠേശ്വരത്തിന് സമീപം പാർക്കാനായിട്ട് അല്ലെങ്കിൽ തമ്പടിക്കാനായിട്ട് സൗകര്യം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട്. ഇത് നോക്കൂ, ഇപ്പോഴത്തെ ചിത്രം നോക്കൂ, ഭഗവാൻ അകത്തേക്ക് കയറുന്നതാണ്, ആന ഇങ്ങനെ ചരിഞ്ഞ് കയറുന്നു, ആ അതിൻ്റെ മുകളിലിരിക്കുന്ന തന്ത്രികള് ഇങ്ങനെ ചരിഞ്ഞെടുത്തിട്ട് എത്ര രസമായിട്ടാ ഭഗവാൻ അകത്ത് കയറുന്നെന്ന് കണ്ടോ, നല്ല രസമാണ്, എന്താ ഭംഗി. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യത്തെ തിരുവാതിര ഭംഗിയായി. അങ്ങനെയാണ്, ഇവിടെ രണ്ട് പ്രാവശ്യമാണ് ഉത്സവമുള്ളത്, ഇപ്പോ തിരുവാതിരയുടെ 10 ദിവസവും അല്ലാണ്ട് പിന്നെ കുംഭമാസത്തിലെ ശിവരാത്രിയുടെ മഹോത്സവമാണ്. അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യത്തെ തിരുവാതിര മഹോത്സവം ഇന്നത്തോടു കൂടിയിട്ട് സമാപിക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനകത്ത് ശാസ്താവ്, ഗണപതി, നാഗർ, കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഉപദൈവങ്ങളുണ്ട്, ദേവിയും ഒക്കെ ആയിട്ട് ഉപദൈവങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.